ഹലോ, ഇന്ന് നമ്മളൊരു നഷ്ടപ്പെടലിൻ്റെ കഥയുമായിട്ടാണ് വരുന്നത്. ഒരു നഷ്ടപ്പെടലിൻ്റെ കൂട്ടുകാരൻ, രണ്ട് കൂട്ടുകാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞു, നിനക്കെന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, എന്താ സംഭവിച്ചത്? വാച്ചാണോ? അല്ല. നിൻ്റെ പണമാണോ നഷ്ടപ്പെട്ടത്? അല്ല. നിൻ്റെ മൊബൈലാണോ നഷ്ടപ്പെട്ടത്? അല്ല. വില കൂടിയ മറ്റെന്തെങ്കിലുമാണോ നഷ്ടപ്പെട്ടത്? അല്ല. നിൻ്റെ സൗന്ദര്യമാണോ നഷ്ടപ്പെട്ടത്? അത് പണ്ടേ ഇല്ലല്ലോ, പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ പിന്നെ നിൻ്റെ മുടിയാണോ നഷ്ടപ്പെട്ടത്? അല്ല. പിന്നെ എന്താ നഷ്ടപ്പെട്ടത്? അവൻ മറുപടി പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെട്ടത് എന്നെയാണ്. ഇന്ന് ജീവിതത്തിൽ പലർക്കും പലരെയും സ്വയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടപ്പെടലിൻ്റെ ഇടയിലാണ് ബൈദവി വരുന്നത്. വഴിമധ്യത്തിൽ, വഴിമധ്യേ നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരനായി. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പരിവർത്തനം ആവശ്യമാണ്. ഈ പരിവർത്തനം നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എവിടെയാണ് നമുക്ക് നമ്മളെ നഷ്ടപ്പെടുന്നത്? ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കാം, ചിലപ്പോൾ കളിസ്ഥലങ്ങളിലായിരിക്കാം, ചിലപ്പോൾ സ്കൂളിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ തന്നെയായിരിക്കാം. ഈ നഷ്ടപ്പെടലുകൾക്കിടയിൽ നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ നിരാശയുണ്ടാകുന്നത്. ഈ നിരാശയെ മാറ്റിമറിക്കാനായിട്ടാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നിങ്ങളോട് പറയുവാനില്ല, നിങ്ങളോട് സംവദിക്കാനുമായിട്ടും ഒന്നുമില്ല. നഷ്ടപ്പെടലുകളിൽ തിരിച്ചു പിടിക്കുവാനായി ബൈദവേക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും? ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ജോലിയിൽ നിങ്ങൾക്കത് പൂർണ്ണത വരുത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ചിത്രകാരനായിരിക്കാം, ആ ചിത്രകാരൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെവിടെയൊക്കെയോ ഒരു താളപ്പിഴകൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ടായിരിക്കാം. മനസ്സ് നിങ്ങളുടെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയായിരിക്കാം. നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. ഇനി ഇതിനേക്കാൾ അപ്പുറമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം, ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ടും എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എന്ന ചിന്തയിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഇത്രയും ദിവസത്തിൽ നിങ്ങളുടെ അജ്ഞാതവാസത്തിനിടയിൽ ഒരു പ്രകാശമായിട്ടാണ് ബൈദവി വരുന്നത്. ഞങ്ങളുടെ ചില എപ്പിസോഡുകളിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ വാഹനം നിങ്ങളുടെ പടിക്കലേക്ക് എത്തും. പക്ഷേ ഈ വാഹനം നിങ്ങളുടെ പടിക്കലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വാഹനത്തിന് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുക്കണം. നിങ്ങൾ ഞങ്ങളുടെ വാഹനത്തെ അങ്ങോട്ടേക്ക് ക്ഷണിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അജ്ഞാതവാസത്തിലേക്കുള്ള ആ സ്ഥലത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. എവിടെയാണോ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം, അവിടെ നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തടസ്സമുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാമെന്നതാണ്. ആദ്യം മുതലേ പറയുന്നത് പോലെ ഒരുപാട് നല്ല ആശയങ്ങൾ വന്നു, ഒരുപാട് നല്ല ചിന്തകൾ ഞങ്ങൾക്ക് ദിനം പ്രതി വരുന്നുണ്ട്. അതിജീവനത്തിന് വേണ്ടിയുള്ള പരിവർത്തനമാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്നതായ ചില ചിന്തകളുണ്ടാവും. ആ ചിന്തകളെ നമുക്ക് മാറ്റിയെറിയണം, അത് പിഴുതു തന്നെ മാറ്റേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള യാത്രയിൽ നമുക്ക് തടസ്സം നിൽക്കുന്നത് എന്താണോ, ഇപ്പം നമുക്കൊരു ചെറുതായിട്ട് നിങ്ങൾക്ക് തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നിങ്ങൾക്ക് തടസ്സമായി വരുന്നത്? സാമ്പത്തികം എല്ലാവർക്കും അറിയാവുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ സാമ്പത്തികം ഉണ്ടായാൽ പോലും നമുക്ക് ചിലത് ചെയ്യുവാനായിട്ട്, നമുക്കൊന്ന് മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുവാനായിട്ട് എന്തൊക്കെയോ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള ആ തടസ്സപ്പെടുത്തലുകൾക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പ്രതിവിധി ഉണ്ടാകും. കാരണം എങ്ങനെയാണ് അത് തുടങ്ങേണ്ടത്, എന്താണ് അതിനൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞങ്ങളുടെ യാത്രയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കേണ്ടത്, അത് എങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്നുണ്ടെങ്കിലും ബൈ ദ വേ നിങ്ങളുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അപ്രിയമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ അവിടെയൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള ഒരു കൂട്ടാളിയാണ് ബൈദവ എന്ന് പറയുന്നത്. വഴിമധ്യത്തിൽ നമ്മൾ എവിടെയെങ്കിലും നിന്നു പോയാലും നിങ്ങളുടെ യാത്രയെ തടസ്സമാക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ യാത്ര ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനായിട്ട്, നിങ്ങളോടൊപ്പം സഞ്ചരിക്കാനായിട്ടാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം ബുദ്ധിമുട്ടുന്നവരായിരിക്കും. കുട്ടികൾ തന്നെ പഠനത്തിൽ അവർക്ക് എന്താണ് ഇനി പഠിക്കേണ്ടത്, ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളുടെ കരിയറിൽ ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾ എത്തിപ്പെടേണ്ടത്, ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ സൊല്യൂഷൻ, ഞങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം.
അതുപോലെ തന്നെ കുറച്ചുകൂടി ജോലിയിലൊക്കെ നിൽക്കുന്നു, ഒരു ജോലിയിൽ ഒരു മാറ്റം വന്നിട്ട് എനിക്ക് എന്തെങ്കിലും പുതിയതായി തുടങ്ങണം, എൻ്റെ മനസ്സിൽ കുറേ ചിന്തകളുണ്ട്, പക്ഷേ അത് എങ്ങനെയാണ്, അതിനെ എത്തിക്കേണ്ടതായിട്ടുള്ള അതിൻ്റെ റൂട്ട് മാപ്പ് എങ്ങനെയാണ്, അതെങ്ങനെ എനിക്ക് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും, അങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. മറ്റൊന്നുമല്ല പറയുന്നത്, നമ്മളുടെ അകലെയുള്ള ആ ഒരു പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര, അത് എത്ര തന്നെയായാലും, അത് എന്ത് ദുർഘടം പിടിച്ചതാണെങ്കിലും, ആ മാർഗത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ആ മാർഗത്തിൽ ഏറ്റവും വളരെ എളുപ്പത്തിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ആശയങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. നിങ്ങളുടെ ആശയങ്ങളുമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഓരോ ദിവസവും ഞങ്ങളുടെ എപ്പിസോഡുകൾ നിങ്ങൾ തരുന്ന ആശയങ്ങൾ തന്നെയാണ്. എങ്ങനെ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റും? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എനിക്ക് എങ്ങനെ ചിരിക്കാൻ സാധിക്കും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, എങ്ങനെ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? എൻ്റെ മക്കളുടെ അവരുടെ യാത്രയിൽ അവർ പോകുന്ന വഴികൾ എനിക്ക് തന്നെ പേടിപ്പെടുത്തുന്നവയാണ്, അവരെ എങ്ങനെ എനിക്ക് സഹായിക്കാൻ സാധിക്കും? ഇവിടെയൊക്കെയാണ് ബൈ ദ വേ നിങ്ങളുടെ മുൻപിൽ ഏറ്റവും നല്ല കൂട്ടാളിയായിട്ട് മാറുന്നത്. വീണ്ടും പറയുന്നു, നഷ്ടപ്പെട്ട നിങ്ങളെ തിരഞ്ഞെടുക്കാൻ, നഷ്ടപ്പെട്ട നിങ്ങളെ തേടിയെടുക്കാൻ, നഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഒരു കൂട്ടാകാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യുവാനും ജീവിതത്തിൽ ഏറ്റവും പേടിക്കാതെ തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ജീവിതത്തിൻ്റെ വഴിമധ്യത്തിൽ തളർന്നു വീഴുവാനല്ല, മറിച്ച് ഏറ്റവും പുഞ്ചിരിയോടുകൂടി ജീവിതത്തെ നേരിടുവാനും നിങ്ങൾക്കിടയായിത്തീരണം. നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കുക, നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ, നിങ്ങൾക്ക് നിലനിൽക്കുവാൻ നിങ്ങളുടെ നല്ല ചിന്തകൾ, ഞങ്ങളുടെ ആശയങ്ങൾ, നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ എല്ലാമായി ബൈ ദ വേ വീണ്ടും നിങ്ങൾക്കിന് മുമ്പിൽ. താങ്ക് യു.